പ്രിയമായിട്ട് ഞാൻ ഒന്നിച്ചൊരു മാസത്തോളം ഒരു വിദേശ പരിപാടികൾക്കൊക്കെ വേണ്ടി പോയിട്ടുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ എന്നിട്ടും നീയായിട്ട് ഫ്രണ്ട്സ് സമ്മതിച്ചത് ആദ്യത്തെ സംഭവമായിരിക്കും കേട്ടോ. സാധാരണ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബദ്ധ ശത്രുക്കളായി മാറി. അല്ല, അതിൽ ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ മിണ്ടി തുടങ്ങിയത് ഭാഷ അറിയാൻ പാടില്ലല്ലോ. അതുമല്ല, അതിനകത്ത് ഇനി പറയണം. അല്ല, പറഞ്ഞേ, അതിനകത്ത് ഒരു കാര്യമുണ്ട്. അപ്പോൾ പ്രിയയുടെ കൂടെ പ്രിയയുടെ ഭാവി വരൻ മുസ്തഫ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ പ്രിയയും മുസ്തഫയും കൂടെ ഇണക്കുരുവികളായിട്ട് ഇങ്ങനെ പാറി നടക്കുക, ഞങ്ങൾക്ക് മിണ്ടാൻ അവസരം കിട്ടിയിട്ട് വേണ്ട. അങ്ങനെ ഒന്നും പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും ഇല്ല, വെറുതെയാണ് ചുമ്മാ. ഏയ്, അവിടെ ചെന്നിട്ട് റെന്റേ കാർ എടുത്തിട്ട് അവിടെ കൂടെ കാർ ഓടിച്ചുകൊണ്ട് നടക്കുക ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞ പോലെ മറ്റേ ആങ്കർ ചെയ്യാനോ ഇമ്പ്രസ് ചെയ്യാനോ എന്നുള്ള സമയം കിട്ടിയില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാനും ഇന്നസെന്റ് ചേട്ടനും കൂടെ ഒരു ഒരു ഷൂട്ടിങ്ങിന് ഒരു ഹോട്ടലിൽ താമസിക്കുക. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ആയിട്ടും അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജർ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പെൺകുട്ടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്കൊക്കെ ആ സുഖമാണ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു നർമ്മ സംഭാഷണമുണ്ട്. അപ്പം 3-ാം ദിവസം വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും തമ്മി തമ്മി നോക്കി, ആരായിരിക്കും കൂടുതൽ ഇമ്പ്രസ്ഡ് ആയത്? അപ്പം ഞാൻ പറഞ്ഞു, പറഞ്ഞോളൂ, ഞങ്ങൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? അതായത് അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്, രണ്ടുപേരും വരണം. ഈ ബലൂണിലൊക്കെ കാറ്റഴിച്ച് വിട്ടണക്ക് രണ്ടുപേരും പോയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്നപ്പം ആ പെൺകുട്ടി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു? ഞാൻ എങ്ങനെ നടന്നാലെന്ത്? ഇത് കേസതാ, കല്യാണം പയ്യൻ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ആ ഏരിയയിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് മുസ്തഫയായിട്ട് ഭയങ്കര കമ്പനിയാണ് രണ്ടുപേരും. മുസ്തഫ ഹിന്ദിക്കാരനാണ്, പ്രിയയ്ക്ക് മലയാളം ഇത്രയും കണ്ടു. അദ്ദേഹം ഒരു മലയാളം ഷോയോടൊപ്പം ഒരു മാസം വന്നിരിക്കുകയാണ്. പുള്ളിക്ക് പല തമാശകളും ഞങ്ങൾ പറയുന്ന സാധനങ്ങളും ഒന്നും മനസ്സിലാകത്തില്ലെങ്കിലും ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഏരിയകളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാമോ ആ ഏരിയകളിലെല്ലാം സപ്പോർട്ട്. മുസ്തഫ ഒരു ഡയറക്ടറും കൂടിയാണ്, ഫിലിം ഡയറക്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കുറച്ച് ഡയറക്ടോറിയൽ സെൻസിൽ നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ പെട്ടതും കൂടെയാണ്. മുസ്തഫയ്ക്ക് നമ്മുടെ ബഡായ് ബംഗ്ലാവ് ടീമിൻ്റെ ഒരു ഹായ് ഈ അവസരത്തിൽ പറയുന്നു.